ഞാനേ ഒരു ബാഹുബലിയുടെ മാരത്തോണ്. ഇവർക്കൊക്കെ എത്ര ഓപ്ഷൻസ്, നമുക്കൊരു പരിപാടിയില്ല. പക്ഷെ നമുക്കുണ്ട് കേട്ടോ, കാര്യമായിട്ട് അറിയില്ല. വൺ പ്രിപ്പറേഷനാണ്, എല്ലാം പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, റെഫറൻസ് സംഭവങ്ങൾ. ഞാൻ കൈ മീസി വന്നു. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇത് ഞങ്ങള് നേരത്തെ സെറ്റ് ആണല്ലേ പറഞ്ഞു, അപ്പൊ നേരത്തെ സെറ്റ് ആന്ന് പറഞ്ഞില്ലേ? അല്ല അത് പൊലിമയില്ലാത്ത സാധനം, ഇത് പൊലിമയുണ്ട്. ഇനി ഇതിനകത്ത് എല്ലാം വന്ന് പാലക്കെല്ലാം സ്റ്റോൺ വന്ന്, റൂബി സ്റ്റോൺ വന്ന്, ഏതെല്ലാം വന്ന് വന്നു. ആ എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, വെൽക്കം ബാക്ക് ടു ജി ആൻഡ് ജി സെലിബ്രേഷൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ നമ്മളുടെ മേജർ അജണ്ട എന്ന് പറയുന്നത് ആഭരണം എടുക്കൽ പോവുകയാണ്, ജ്വല്ലറി പേർച്ചേസാണ് മെയിനായിട്ടുള്ള പരിപാടി. പൊതുവേ ഫാമിലി എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു ഇതിനെക്കുറിച്ച്. ഫാമിലി എല്ലാത്തിനെ കുറിച്ച് എക്സൈറ്റഡ് ആട്ടോ, ഇതിനെക്കുറിച്ച് മാത്രമല്ല. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, നമ്മൾ ചെന്നു. വളരെ നല്ല സ്വീകരണമാണ് എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്നത്, എസ്പെഷ്യലി കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും വളരെ സ്വീറ്റാണ്. എന്നാ കല്യാണം, എന്തൊക്കെയാണോ ഇതെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചുങ്കത്ത് ചെന്നപ്പോഴും നല്ല രസമുള്ള, നമ്മളെ സ്വീകരിച്ച രീതിയൊക്കെ എന്തൊരു ഹാർട്ട് വാർമിംഗ് ആണെന്നറിയോ. പക്ഷേ ഇതിലേറ്റവും രസമുള്ള പരിപാടി എന്തറിയോ, ഞാൻ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് കയറി, ഓക്കെ ജ്വല്ലറി പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോകുന്നു, നമ്മൾ കുറച്ച് മാല സെലക്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടത് വാങ്ങുന്നു, വരുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, എനിക്കൊരു ധാരണ ഇല്ലെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്ത് വേണം, എന്ത് സ്റ്റൈൽ വേണം, എന്തൊക്കെ റെഫറൻസ് ആണ്, എന്താണ് വാങ്ങാൻ പോകുന്നത്, എന്താണ് അവരുടെ അടുത്ത് ചോദിക്കേണ്ടത്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പക്ഷെ അവരങ്ങനെയല്ല, അവർ കൃത്യമായിട്ടുള്ള ഫോട്ടോയും ഗൂഗിൾ റെഫറൻസും എല്ലാവരുമായിട്ടാണ് ഫുൾ ടീം അവിടെ ചെന്ന്. ഞാൻ യൂഷ്വലി അങ്ങനെ ഭയങ്കരമായിട്ട് ജ്വല്ലറി യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഈ വെഡ്ഡിങ് ചടങ്ങുകളുടെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ജ്വല്ലറി യൂസ് ചെയ്യുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആൻറ്റിക് ഗോൾഡാണ്, ഞാൻ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പട്ടാമ്പിന്ന് കോഴിക്കോടും പട്ടാമ്പി ചെയ്തിട്ടുള്ളു. പരിപാടിക്ക് രണ്ട് പക്ഷി ഞാൻ പൊതുവേ മോതിരം ഉപയോഗിക്കുന്ന ഒരാളല്ല, ഇപ്പോഴും എൻ്റെ കയ്യിൽ മോതിരമില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മോതിരം ഉപയോഗിച്ചതായിട്ട് ഓർമ്മ പോലും ഇല്ല. ചിലപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിലോട്ടോ യൂസ് ചെയ്താലായി എന്നുള്ളതല്ലാതെ
ഇതുവരെ മോതിരം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മോതിരം പർച്ചേസ് ചെയ്യാനും പോയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല. കാരണം കല്യാണത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ മോതിരം എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം പുതിയ എക്സ്പീരിയൻസാണ്. ഞാൻ ഒരു പക്ഷെ മോതിരം വാങ്ങാനായിട്ടൊരു ജ്വല്ലറി പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ മോതിരത്തിനൊക്കെ അളവുണ്ട്, അത് എടുക്കാനൊരു സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അവർ എത്രയാണെന്ന് അളവ് എന്നറിയോ? ഞാൻ പറഞ്ഞു മോതിരത്തിൻ്റെ അളവോ, ഷർട്ടിൻ്റെ അളവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം മോതിരത്തിൻ്റെ അളവ് അറിഞ്ഞൂടാ. എന്നിട്ട് അവരത് കൊണ്ടുവന്നിടുന്നു, അത് സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുട്ടി പരിപാടികൾ വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ ടെക്സ്റ്റൈൽസിൽ പോയിട്ടുള്ള ശീലം എനിക്കുള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാം. പക്ഷേ ഒരു ജ്വല്ലറിയിലെ വെറൈറ്റി എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. സോ ഇത്രയും സാധനങ്ങൾ ആ ഒരു ദിവസം നമ്മൾ ഡയമണ്ട് കണ്ടു, ആൻറ്റി ഗോൾഡ് കണ്ടു, അല്ലാത്ത ഗോൾഡ് കണ്ടു, പല തരത്തിലുള്ള. ആൻഡ് ഇതിനൊന്നും ഒരു എൻഡും ഇല്ലേ. എന്ത് ചോദിച്ചാലും ഇവരൊരുന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു സാധനമുണ്ടോ, അപ്പോൾ അത് അതിൻ്റെ ഒരു 10 സാധനം കൊണ്ടുവന്നു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് പോയിരുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതൊന്നല്ല, ഇവർക്ക് നല്ല ക്ഷമയാണ്, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. അപ്പോൾ അങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ ചുങ്കത്തിലേക്ക് കയറിയിട്ട് പിന്നെ പുറത്തിറങ്ങുന്ന സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള പരിപാടി. അതിലെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഫുൾ ടൈം നിന്നിരുന്നത് എന്നുള്ളതാണ് അതിലേറെ പേടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയാം. പക്ഷേ ഇതൊന്നുമല്ല മക്കളെ, ജ്വല്ലറി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുണിക്കടകളെല്ലാം കയറി ഇറങ്ങാം. അപ്പോൾ അതിനും കൂടി തയ്യാറാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയാൽ മതി. നല്ല അലച്ചിലാണ്.